അന്നത്തെ ആ ഭീകര രാത്രിയിൽ, അതായത് ലാലിന്റെ വീട്ടിൽ ആ ആക്രമിക്കപ്പെട്ട നടിയെ കൊണ്ടെത്തിക്കുമ്പോൾ അവളുടെ ആ അവസ്ഥ കണ്ട് വീട്ടിയൊക്കെ മനസ്സ് തകർന്ന് നിൽക്കുന്ന സമയത്ത് ഈ കൊണ്ടാക്കിയ ഡ്രൈവറ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, മാർട്ടിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ മാർട്ടിൻ എന്ന് പറയുന്ന ആള് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ലാൽ പുറകെ ചെന്ന അയാളെ വിളിച്ച് തിരിച്ചുകൊണ്ട് നീ പോകാൻ വരട്ടെ, ഇവിടെ നിൽക്കണമെന്ന് പറയുന്നു. ശരിക്കും ലാൽ അവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞ് പോലീസ് ഓഫീസർ ഒരാൾ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവനെ പിടിച്ച് മാറ്റി നിർത്തി, ഈ ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തി അയാൾ ചോദ്യം ചെയ്തു, നീ ഏതാണ് നീ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ എനിക്കൊന്നും അറിയില്ല, അത് പൾസർ സുനിയാണ് ഇതെല്ലാം ഇടപാട് ചെയ്യുന്നത്. പൾസർ സുനി എന്ന പേര് അദ്ദേഹം കേൾക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടിയെത്തിയത് ഇതിനു മുമ്പ് പല കഥകളുമായിട്ട്, അതിനകത്ത് പല സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പാഞ്ഞുപോയി. അദ്ദേഹം ഉടൻ തന്നെ പൾസർ സുനിയുടെ നമ്പർ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി, നേരെ എല്ലാവരും രണ്ട് മിനിറ്റുള്ളി നേരെ സൈബറിലോട്ട് വിളിക്കുന്നു, ഈ നമ്പർ വാച്ച് ചെയ്തിട്ട് ഇതിലോട്ട് വരുന്ന കാളുകൾ, ഇതിൽ നിന്ന് പോകുന്ന കാളുകൾ ഇമ്മീഡിയറ്റ് തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നോട്ട് കൊടുക്കുകയാണ്. 5 മിനിറ്റ് എടുത്തില്ല, അതിനുള്ളിൽ കാള് തിരിച്ചു വരികയാണ് അദ്ദേഹത്തിന്, സാർ ഇതിൽ നിന്നൊരു കാള് ഇപ്പൊ പോയി, അത് പോയ നമ്പർ ഇതാണ്, നമ്പർ കൊടുക്കുന്നു. അതിൽ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദിലീപേട്ട പെട്ടുപോയി എന്നാണ് പറയുന്നത്. ദിലീപേട്ട പെട്ടു നമ്പർ പരിശോധിച്ചപ്പോൾ അത് ദിലീപ് ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്. ആ പോലീസ് ഓഫീസറിന്റെ മനസ്സിൽ ചിന്തകൾ പലതും പോയി, ഇതിനകത്തുള്ള ഗൂഢാലോചനയിലേക്ക് പോയി. അതിന്റെ ദൃക്സാക്ഷിയായിരുന്നു നമ്മുടെ പി ടി തോമസ്. അദ്ദേഹത്തിന് അറിയാം അന്നത്തെ പിറ്റേ ഇമ്മീഡിയറ്റ് തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്ന മഞ്ജു വാര്യരും വെളിപ്പെടുത്തുന്നു ഇതിൽ ഗൂഢാലോചന ഉണ്ട്. പൾസർ സുനി പറയുന്നു, ഈ അക്രമം നടത്തു ക്രൂരമായ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, നീ സഹകരിക്കണം, ഇതിന്റെ പുറകിൽ ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന്. ഇവിടെ ഞാൻ ചോദിക്കുന്ന പി ടി തോമസിനെ പോലെ സത്യസന്ധനായ ഒരാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണോ? ബൈജു പൗലോസിനെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ പറയുന്നത് വിശ്വസിക്കണോ? അതോ ഒരു പെരിങ്കള്ളൻ പറയുന്നത് വിശ്വസിക്കണോ? ഇത്രയേ എനിക്ക് പറയാനുള്ളൂ.